ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് നടനായിരിക്കുക, മറ്റൊന്ന് താരമായിരിക്കുക. പണ്ടത്തെ നടന്മാരെ വെച്ച് നോക്കുമ്പോൾ സത്യൻ ഒരു നല്ല നടനാണെന്ന് പറയാം, പ്രേം നസീർ ഒരു താരമായിരുന്നു എന്ന് പറയാം. ഈ നടനാവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നേരെ മറിച്ച് താരത്തിന് അത്ര ക്ലേശം അനുഭവിക്കേണ്ടി വരില്ല. കാരണം അദ്ദേഹത്തിൻ്റെ രൂപം കൊണ്ടോ അല്ലെങ്കിൽ ചില മാനറിസങ്ങൾ കൊണ്ടോ ഒക്കെ ആരാധകരുണ്ടാവും. ആരാധകരെ ആകർഷിക്കുകയും അവരെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാനും സാധിക്കും. അതാണ് താരത്തിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ മമ്മൂട്ടിയുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം ഒരേ സമയം ഒരു താരവുമാണ് ഒരു നടനുമാണ് എന്നുള്ളതാണ്. രണ്ടും അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഒരു ആദർശ പുരുഷൻ്റെ വേഷമായിരുന്നു അദ്ദേഹം കുറച്ച് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു താര പരിവേഷം കിട്ടുന്ന ആ ഒരു സമയത്ത്, അല്ല നല്ലൊരു നടൻ്റെ ഒരു പരിവേഷം കൂടെ വേണം എന്നുള്ള രീതിയിൽ വന്നപ്പോൾ എവനികയിൽ ഒരു പോലീസ് ഓഫീസറായിട്ട് അദ്ദേഹം വന്നു. അതിൽ ആ താര പരിവേഷമെല്ലാം മാറ്റിവെച്ച് ഒരു ഉത്തമമായ ഒരു പോലീസ് ഓഫീസറിൻ്റെ വേഷത്തിലാണ് അദ്ദേഹം എത്തിയത്. അതുപോലെ കൂടവിടയിലെ ആർമി ഓഫീസറും ഉദാഹരണമാണ്. അതുകഴിഞ്ഞ് പിന്നെ ചെയ്തതെല്ലാം കുറച്ച് ദുർബലമായിട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നു. അന്ന് പറയാറില്ലേ, മമ്മൂട്ടിയും കയ്യിലൊരു പെട്ടിയും പിന്നെ ഒരു കുട്ടിയുമായിട്ടുള്ള ഒരു ഫോർമുല. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹം തന്നെ അത് മനസ്സിലാക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, വളരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ പിന്നീട് അദ്ദേഹം ചെയ്യുകയാണ്. അതായത് നമ്മുടെ മൃഗയിലെ വാറുണ്ണി എന്ന കഥാപാത്രം, അതുപോലെ സൂര്യമാനസത്തിലെ കഥാപാത്രം. അപ്പോൾ ഒരേ സമയത്ത് ആരാധകരെയും മുഷിപ്പിക്കുന്നില്ല, അതുപോലെ തന്നെ കലാമേന്മയായിട്ടുള്ള പല കഥാപാത്രങ്ങളും അദ്ദേഹം ചെയ്തു. അപ്പോൾ രണ്ടും നഷ്ടമാകാതെ തന്നെ ഒരേ രീതിയിൽ അദ്ദേഹം നടനും താരവുമായിട്ട് ഈ 50 കൊല്ലം നമ്മുടെ മുന്നിൽ അദ്ദേഹം അഭിനയം കാഴ്ചവെച്ചു. വിമർശനങ്ങൾ കേൾക്കുമ്പോൾ പൊതുവേ എല്ലാവരും പ്രതിഷേധാത്മകമായിട്ടായിരിക്കും പെരുമാറുന്നത് അല്ലേ. പക്ഷേ മമ്മൂട്ടിയുടെ കേസിൽ അതല്ല. അദ്ദേഹം എന്തെങ്കിലും വിമർശനം കേട്ടാൽ അത് ഉൾക്കൊണ്ട് ഒരു ആത്മപരിശോധന നടത്തി അതിനെ മറികടക്കാൻ ശ്രമിക്കും. പക്ഷേ ഈ ഫീൽഡിലുള്ളവർ പല എന്താണ് നടന്മാരും അല്ലെങ്കിൽ നടിമാരും ഈ ഇങ്ങനത്തെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാതിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ ഫീൽഡിൽ നിന്ന് ഔട്ടാവുന്ന പ്രവണത കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മമ്മൂട്ടിയുടെ സഹപ്രവർത്തകരിൽ നിന്ന്, അതായത് തിലകനും ജഗതി ശ്രീകുമാറും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു ബോൺ ആർട്ടിസ്റ്റ് അല്ല എന്ന്. ഇത് കേട്ടിട്ട് അദ്ദേഹം എങ്ങനെയായിരുന്നു പ്രതികരിച്ചത്? അതായത് ഈ ബോൺ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ആൾക്ക് വളരെ എളുപ്പമാണ് അഭിനയമൊക്കെ കൈകാര്യം ചെയ്യാൻ, അത്ര ക്ലേശകരമായിട്ടുള്ള ഒന്നും തന്നെയില്ല. പക്ഷെ ഒരാൾ ബോൺ ആർട്ടിസ്റ്റ് അല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ബോൺ ആർട്ടിസ്റ്റിൻ്റെ ലെവലിലെത്തി അത് കൈവരിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു പാഠവം സിദ്ധിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുമാത്രം പരിശ്രമം നടത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം ഡെഡിക്കേഷൻ അതിനുവേണ്ടി കൊണ്ടുവന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് ഈ ഫീൽഡിലുള്ളവർ മാത്രമല്ല, സാധാരണക്കാർക്കും മാതൃകയാവുന്ന ഒരു സമീപനമാണ് മമ്മൂട്ടി കാഴ്ചവെച്ചത്. പലപ്പോഴും പ്രഗത്ഭരായിട്ടുള്ളവരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ല എന്ന് വരും. നമുക്കറിയാലോ യേശുദാസിൻ്റെ അനുഭവം. അദ്ദേഹത്തിൻ്റെ ശബ്ദം കൊള്ളില്ല എന്ന് പറഞ്ഞ ആകാശവാണിയിൽ നിന്ന് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടിട്ടുള്ള സംഭവമുണ്ട്, പുറത്താക്കിയിട്ടുണ്ട്. അതുപോലുള്ള അനുഭവം മമ്മൂട്ടിക്കും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പി എ ബക്കറിൻ്റെ അടുത്ത് അഭിനയിക്കാൻ ചാൻസ് ചോദിക്കാൻ പോകുന്ന സമയം, അന്ന് ബക്കർ വളരെ പ്രശസ്തിയിലെത്തി നിൽക്കുന്ന സമയമാണ്, അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടി നിൽക്കുന്ന ആ ഒരു സമയം, അന്ന് ബക്കർ അദ്ദേഹത്തിനോട് പറഞ്ഞത്, ഈ മുഖം സിനിമയ്ക്ക് വേണ്ടതല്ല, ഇത്രയും ഗ്ലാമറൊന്നും സിനിമയ്ക്ക് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ക്രൂരമായി തന്നെ പരിഹസിച്ചാണ് മമ്മൂട്ടിയെ അവിടെ നിന്ന് വിടുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്ന് അത് കേട്ടിട്ട്, അത് വേറൊരു കാര്യവും കൂടെ ശ്രദ്ധിക്കേണ്ടത്, മമ്മൂട്ടി ഒറ്റയ്ക്കല്ല പോയത്, കോളേജിലെ തൻ്റെ ഒരു സുഹൃത്തിനെ കൂടെ കൂട്ടിയാണ് കൊണ്ടുപോയത്. അപ്പോൾ ആ പരിഹാസം അദ്ദേഹം അത് അവിടെ നേരിട്ടു. എന്നാൽ ഈ ഒരു പരിഹാസം കേട്ടിട്ട് ഇനി ഞാൻ സിനിമയിലെ അഭിനയിക്കുന്നില്ല എന്ന് കരുതിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ 50 വർഷം നമുക്കൊന്നും ആഘോഷിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല ചെയ്തത്, ആ വെല്ലുവിളിയെ അദ്ദേഹം നേരിടുകയാണ് ചെയ്തത് അല്ലേ. അതായത് ഗ്ലാമറിനെ, ജന്മസിദ്ധമായി അദ്ദേഹത്തിന് കിട്ടിയ ആ ഗ്ലാമറിനെ അദ്ദേഹം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി.
ആ പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിലധികം പ്രയോജനപ്പെടുത്തി വേണമെങ്കിൽ തനിക്ക് വിരൂപനാക്കാനും പറ്റും എന്ന് അദ്ദേഹം കാണിച്ചു തന്നു. പൊന്തൻ മാടയിലൊക്കെ നമ്മൾ എന്താ കണ്ടത്? ആ മാട എന്ന കഥാപാത്രം. അപ്പോൾ വെല്ലുവിളിയെ എങ്ങനെയാണ് അദ്ദേഹം നേരിട്ടത് എന്ന് അദ്ദേഹത്തിൽ നിന്ന് കണ്ടുപഠിക്കേണ്ട കാര്യമാണ്. രാജാക്കന്മാരുടെ റോളുകളും വടക്കൻ പാട്ട് കഥാപാത്രങ്ങളൊക്കെ വരുമ്പോൾ പണ്ട് കൊട്ടാരക്കര ശ്രീധരൻ നായരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് മമ്മൂട്ടി അത്തരം കഥാപാത്രങ്ങളൊക്കെ ചെയ്തു. പഴശ്ശിരാജയിലും ഒരു വടക്കൻ വീരഗാഥയിലും ഒക്കെ നമ്മളത് കണ്ടതാണ്. ഇപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിനോട് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള റോളുകൾ ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ ശരീരമായാലും ശബ്ദമായാലും മനസ്സായാലും എല്ലാം അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നു അല്ലേ. ഒരു 100% ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മളെല്ലാവരും പറയും 100% ഡെഡിക്കേഷൻ ചെയ്യണമെന്ന്. എനിക്ക് മമ്മൂട്ടിയുടെ കാര്യത്തിൽ തോന്നിയിട്ടുള്ളത് 100%, അതായത് 100% എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് മമ്മൂട്ടി. ഞാൻ ജനിക്കുമ്പോൾ തന്നെ മമ്മൂട്ടി ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. വളർച്ചയുടെ ഓരോ പടവുകളിലും മമ്മൂട്ടി സൂപ്പർ താരം തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് കാരണം 3rd class പഠിക്കുമ്പോഴാണ് പൊന്തൻ മാട കാണുന്നത്. അതൊരു വ്യത്യസ്ത കഥാപാത്രമായിരുന്നല്ലോ. അതിനുശേഷം ഒരു വടക്കൻ വീരഗാഥ കാണുമ്പോഴും ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി കാണുമ്പോഴും ഒക്കെ പലതരത്തിലുള്ള ഇമേജാണ് വന്നു പോകുന്നത്. എന്നാലും എനിക്ക് ഏറ്റവും ഇൻഫ്ലുവൻസ് ആയ മമ്മൂട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് മഴയത്തും മുൻപേലെ മമ്മൂട്ടിയാണ്. അതിന് രണ്ടുണ്ട് കാരണം. ഒന്നാമതായിട്ട് മഴയത്തും മുൻപേ ഇറങ്ങുന്ന സമയത്ത് ഞാൻ 3rd class പഠിക്കുന്നു. ആ സമയത്ത് ദൂരദർശനിലെ പല സീരിയലുകളിലും ഞാൻ ബാലതാരമായിട്ട് അഭിനയിക്കുന്ന ഒരു സമയമാണ്. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് പലരും, അറിയാവുന്ന പലരും ചോദിച്ചു, മമ്മൂട്ടിയുടെ മകളായിട്ട് ശ്രുതിയല്ലേ അഭിനയിച്ചിരിക്കുന്നത്? 2-3 വട്ടമൊക്കെ അല്ല അല്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും പലരും തീർത്തു പറയുകയാണ്, ഇല്ല ഇത് ശ്രുതിയാണ് അഭിനയിച്ചത്. അങ്ങനെ വന്നപ്പോൾ അച്ഛനും അമ്മയും കൂടെ പറഞ്ഞു, നമുക്ക് തിയേറ്ററിൽ ചെന്ന് സിനിമ കാണാം, എങ്ങനെയുണ്ടെന്ന് അറിയാം എന്ന് പറയും. അങ്ങനെ സിനിമ കാണാനായിട്ട് പോകുന്നു. പോകുമ്പോൾ മഴയത്ത് മുൻപേടെ ക്ലൈമാക്സ് സ്റ്റേജിൽ മമ്മൂട്ടിയുടെയും ആനിയുടെയും മകളായി ശ്രുതി എന്ന പേരിൽ തന്നെ, ആ കഥാപാത്രത്തിൻ്റെ പേര് ശ്രുതി എന്നാണ്, ഒരു കുട്ടി വരുന്നു. അപ്പോൾ ഞാനും 3rd class പഠിക്കുകയാണ്. എൻ്റെ അതേ പ്രായത്തിൽ വരുന്ന ഒരു കുട്ടി എന്നെ പോലെ തന്നെ 2 വശമൊക്കെ കെട്ടി അതിൽ മമ്മൂട്ടിയുടെ മകളായിട്ട് അഭിനയിക്കുന്നു. അതുകൊണ്ടാണ് ഞാനല്ല അത് അഭിനയിച്ചത് എങ്കിൽ കൂടി പലരും അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് കൂടി. അത് ഒന്നാമത്തെ കാരണം. പിന്നെ രണ്ടാമത്തെ കാരണം, ആ സിനിമയിൽ മമ്മൂട്ടി ഒരു കോളേജ് അധ്യാപകനായിട്ടാണ് വരുന്നത്. വളരെ സ്ട്രിക്റ്റായ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കോളേജ് അധ്യാപകൻ. പിന്നീട് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഏതൊരു അധ്യാപകനെ കാണുമ്പോഴും അത് മമ്മൂട്ടിയായിട്ട് താരതമ്യപ്പെടുത്താറുണ്ട്. മമ്മൂട്ടി ക്ലാസ്സിൽ വരുന്ന ആ ദൃശ്യവും കുട്ടികളോട് സംസാരിക്കുന്നത്, ക്ലാസ് എടുക്കുന്നതും ഒക്കെ അതൊക്കെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തതാണ്. എന്തായാലും ഇപ്പോൾ ഞാൻ ഗവേഷണം ചെയ്യുന്നു. ഇനി ഗവേഷണം കഴിഞ്ഞ് അധ്യാപന രംഗത്തിലോട്ട് ഇറങ്ങാനാണ് ഇരിക്കുന്നത്. ഇപ്പോഴും മനസ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു കഥാപാത്രം മമ്മൂട്ടിയുടെ മഴയത്ത് മുൻപേലെ ആ കഥാപാത്രം തന്നെയാണ്.